ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് കരുതുന്നു പിന്നെ ഇന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് മഴ നിന്നിട്ടേയില്ല പിന്നെ അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ മഴയൊക്കെ ആയത് കാരണം നമ്മളൊരുപാട് കൂട്ടുകാരുണ്ട് വെള്ളമൊന്നും ഇല്ലാതിരുന്നിട്ട് അവരൊക്കെ വീഡിയോയിൽ പറയാറുണ്ട് അവർക്കൊക്കെ വെള്ളമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് സന്തോഷമായില്ലേ നമുക്ക് എത്ര മഴ തുണിയൊന്നും ഉണങ്ങിയിട്ടില്ലെങ്കിലും മഴ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പം കിടന്നുറങ്ങാനാണെങ്കിലും നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ കഴിഞ്ഞു പോയി ആ ചൂടൊക്കെ വല്ലാതെ ഇങ്ങനെ ചിന്തിച്ചു പോകട്ടെ ഞാൻ ഇന്നും കൂടി വീട്ടിലിരുന്നിട്ട് പറഞ്ഞു നമ്മൾ അനുഭവിച്ച ആ ചൂടിൻ്റെ കാര്യമൊക്കെ ആയിട്ട് പിന്നെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളത് ഉസ്താദിനുള്ള കത്തൽ കൊടുക്കണം നമ്മൾക്ക് സാധാരണ പറയുന്നത് പോലെ തന്നെ ഓരോ വീട്ടമ്മമാർക്കും ഒരു ദിവസമാണ് ഉസ്താവിന് ഭക്ഷണം കൊടുക്കുന്ന ആ ദിവസമല്ലേ അത് കൊടുക്കുന്നതായിട്ടുള്ള ടെൻഷനല്ല നമ്മൾ എങ്ങനെയാവും നമ്മൾക്ക് റെഡി ആയി കിട്ടില്ലേ നല്ല വൃത്തിയിലാവൂലേന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു ടെൻഷനാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്താ ചെയ്തവച്ചാൽ കറണ്ട് ഇടയുണ്ടാവും ഈ ശൈല മഴ പെയ്തു തുടങ്ങിയാൽ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും പുളി ദോശക്കുള്ള അരി അരച്ച് വെക്കുക എന്നുള്ളത് അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ കറണ്ട് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്തായാലും ഇന്ന് അരി അരച്ച് വെച്ചത് കാരണം ും കുഴപ്പൊന്നുമില്ല കേട്ടോ കറണ്ടൊക്കെ ഉണ്ടായതിന് പരി ഒന്നും അരച്ചിട്ടെങ്കിൽ സാധാരണ കരണ്ട് ഇല്ലാതായാലും ഇപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ മിക്ക ഉസ്താൻ്റെ കത്തിലിൻ്റെ സമയത്തൊക്കെ മിക്ക ദിവസങ്ങളും ഇങ്ങനെ പുളി ദോശ ഒക്കെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇനിയിപ്പം ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെ ദോശയാണ് കേട്ടോ പുളിദോശ എന്ന് പറയുന്നത് ഉഴുന്നിട്ട് ചിറക്കുന്നേ ഉള്ളൂ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് അതുപോലെ നല്ല ചൂട് ടൈമിലൊക്കെ ആണെങ്കിലാണ് പെട്ടെന്ന് അരിയൊക്കെ പുളിച്ച് വരുന്നത് ഇപ്പോൾ ഇത് രാവിലെ അല്ല മഴ ഒക്കെ ആയത് കാരണം പെട്ടെന്ന് പുളിക്കുകയൊന്നും ചെയ്യില്ലല്ലോ അതുപോലെ ഇവിടെ എല്ലാവർക്കും പുളിയില്ലാത്ത ദോശ തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം ഇതിപ്പോൾ ദോശ പോലെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് എനിക്കിങ്ങതേ പോലെയല്ല കേട്ടോ എനിക്ക് നമ്മുടെ മസാല ദോശ ഒക്കെ നേരിയതായിട്ട് ചൂടില്ല എണ്ണയൊക്കെ ആക്കിയിട്ട് അതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എന്തായാലും ഇന്ന് വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കത്തലാക്കാനായിട്ട് അത് നമുക്കറിയാമല്ലോ ഈ പിന്നെ ഉഴുന്ന ദോശ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എണീറ്റ് പുറത്തുനിന്ന് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമയം എടുത്ത് താഴേക്ക് പോകുമ്പോഴത്തേന് ശംറി കുറച്ച് ദോശയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അറിയാക്കേണ്ട പണി തന്നെയുള്ളൂ ശമറി എന്താ വെച്ചാൽ ആദ്യം സ്കൂളിൽ വിട മദർസേൽ വിടേണ്ടത് കൊണ്ട് രാവിലെ എണീറ്റിട്ട് പിന്നെ കിടന്നിട്ടൊന്നുമില്ല ആദീനെ മദർസെ വിട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിനൊക്കെ പോകാൻ നേരം വൈകോ ഒരു ഒമ്പതേ കാലാവുമ്പോ ഒക്കെ ആകുമ്പോൾ ശംരി ക്ലാസ്സിന് പോകും അപ്പോൾ ആദ്യം മദർസിൽ നിന്ന് കൊണ്ടുപോകും പത്താം ഒക്കെ ആകുമ്പോൾ മദ്രസേന്ന് വിടും കേട്ടോ അത് കഴിയുമ്പോൾ തന്നെ അവൾ മദ്രസയെ പോയിട്ട് കൂട്ടിയിട്ട് വന്നിട്ട് കൊണ്ടാക്കലാന്ന് അതുപോലെ ഇപ്പോഴത്തെല്ലാം കാരണം ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും മദ്രസേന്ന് കൂട്ടാനൊക്കെ പോകണം എന്നുള്ളത് തട്ടിക്കൊണ്ട് പോകും ഓമിനിയൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ പിന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ഫോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഭയങ്കര പേടിയാന്ന് കേട്ടോ മനസ്സിന് മക്കളൊക്കെ നീ സ്കൂളിലും മദ്രസയിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്ത മനസ്സിനൊരു പേടിയായിരിക്കും അവർ എത്തുന്ന സമയം വരെയായിട്ട് പിന്നെ എല്ലാ അമ്മമാരുടെയും ഒക്കെ വിഷമം തന്നെയാണ് അല്ലേ അത് അത് പറഞ്ഞ് ഞമ്മൾക്ക് പാദ്രസേലും സ്കൂളിലൊന്നും വിടാതിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെ പഠിച്ചവനോട് ധുവാ ചെയ്യുക അതൊക്കെ തന്നെ ചെയ്യും എല്ലാ മക്കളും നമ്മുടെ മക്കളെ മാത്രല്ല കേട്ടോ പറയുന്നത് മൊത്തത്തിലെല്ലാ മക്കളുടെയും അവസ്ഥ തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ അമ്മമാരുടെയും അവസ്ഥ തന്നെയാണ് പറയുന്നത് അവരൊക്കെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഞമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പഠിച്ചവനോട് ധുവാ ചെയ്യാല്ലേ അങ്ങനെ എന്തായാലും ദോശയൊക്കെ വേണമെന്ന് തന്നെ ശമ്പരി ചുട്ട് വെച്ചത് കാരണം ഞാൻ പിന്നെ പിന്നെ മുട്ടയാണ് കേട്ടോ കറി വെക്കുന്നത് പിന്നെ ഇപ്രാവശ്യം എന്തായാലും മുട്ടയാവാെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടിതേ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ആയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇങ്ങനെ മസാല വഴറ്റിയിട്ട് നമ്മൾ മുട്ട കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാന്ന് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ അങ്ങനെ കറി വെക്കുന്നത് മൊത്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ കാര്യമായിട്ട് പറയാത്തത് ആ സാധാരണ നമ്മൾ മസാലയിൽ ഇങ്ങനെ മുളകും മല്ലിയൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നതിനേക്കാളും ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് പിന്നെ മിക്സിയിൽ ടരച്ച് കറി വെക്കുന്നതാണ് കേട്ടോ നല്ലത് മല്ലിപ്പൊടി ഒരിക്കലും ഒഴിവാക്കരുത് ഈ ഇങ്ങനെ മുട്ടക്കറി വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ വേണം മുളക് പൊടി കുറച്ചും തന്നെ മതി അപ്പോൾ മുളക് പൊടി കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഒരു കളർ ഭയങ്കര ചോന്ന കളറായി പോകും അങ്ങനെ തേങ്ങ അരച്ച കറിക്ക് വലിയ കാണാനും ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റ് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും എന്തായാലും നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് തേങ്ങ മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട് അതിനെട്ടാ അതും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാന്ന് അപ്പം മഴയൊക്കെ ഒന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഭാഗത്തുനിന്ന് അങ്ങനെ വീഡിയോ എടുത്തതാന്നെ അ തേങ്ങ അരയുന്ന സമയം കൊണ്ട് ഇപ്പൊ മഴയൊക്കെ നന്നായിട്ട് തോർന്നിട്ടുണ്ടേനു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ മഴ പെയ്യുന്നത് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിനു അങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് വലിയ ചട്ടിയൊക്കെ ഉള്ളത് പൊട്ടിപ്പോയിന് വലിയ മൺചട്ടി ഉണ്ടായിന് പിന്നെ ഉസ്താദിൻ്റെ ചിലവൊക്കെ ഉള്ള സമയത്തൊക്കെ കറി വെക്കുന്നത് ആരെങ്കിലും വിരുന്ന പിന്നെ വിരുന്നാരൊക്കെ ഉണ്ടാകുമുണ്ടാക്കുന്നത് ആ ചട്ടി അങ്ങനെ അപ്പുറം ഇപ്പുറം മാറ്റി വെച്ച് വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ചട്ടിയൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ എല്ലാം കുഞ്ഞു കുഞ്ഞു ചട്ടിയാണ് അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് കൂടുതൽ കറിയൊന്നും വെക്കാനായിട്ട് പറ്റൂല കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുക്കറിലാണ് തേങ്ങ അരച്ചൊഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പുറത്തുനിന്ന് ശംറി പാത്രമൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ഉസ്താദിനെ കത്തിൽ കൊണ്ടുപോകാനുള്ള കത്തലിന് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടതിന് മുമ്പൊക്കെ കഴിഞ്ഞ മാസമൊക്കെ കുറേ നേരം വൈകിട്ടാണ് വന്നത് അന്നേരം പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞ് കത്തലിൻ്റെ ആ ടൈം പിന്നെ സ്കൂള് പുതിയ ആൾക്കാരൊന്നും കത്തലിൽ വരുന്ന ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് നേരം പെയ്തിട്ടാണ് വന്ന പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്തുകൊണ്ടും നേരത്തെ വന്നിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ലത് അപ്പം ഞമ്മൾക്ക് ആ ടെൻഷൻ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി കിട്ടുമല്ലോ അങ്ങനെ നമ്മുടേതായ മുട്ടക്കടി കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് എൻ്റെ വീട് ഇങ്ങനെ അല്ലേ എനിക്ക് പിന്നെ ഈ എന്താ പറയുക നമ്മുടെ ട്രൈ ഇല്ലാത്ത കാരണമാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ ശരിക്കും എടുക്കാനൊന്നും പറ്റാത്തത് വീ ട്രൈ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ ഡേ മൈ ലൈഫ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാനായിട്ട് പറ്റും ഞാൻ എത്ര എണ്ണം വാങ്ങിച്ചു എന്നറിയോ ഇന്ന് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു നാലഞ്ച് ട്രൈ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ചെറുതും വലുതും ഒക്കെ ആയിട്ട് പ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല അതിന് ക്ലിപ്പൊക്കെ ഇളകിയിട്ട് പിന്നെ വെച്ചിട്ട് നിൽക്കാതെ ഒക്കെ ആകുക പിന്നെ അത് ആടെ ഈടെ ഇങ്ങനെ മാറ്റി വെച്ച് വെച്ച് പിന്നെ അതില്ലാതെയാവും ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നും നമുക്കതൊരിടുത്ത് പിന്നെ അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കില്ല നമ്മളാദ്യം യൂസൊക്കെ ഇങ്ങനെ വലിച്ചു നടന്നിട്ട് അവർ തട്ടിയിട്ടിട്ടൊക്കെ അങ്ങനെ പൊട്ടിപ്പോകുന്നതാണ് ഇനിയിപ്പോൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ട്രൈ പോഡൊക്കെ വാങ്ങിയിട്ട് നിൽക്കുകയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറേ നാളായിട്ട് ഞാനെല്ലാം കൂട്ടുകാരോട് ചോദിക്കണമെന്ന് എന്ന് പെട്ടെന്ന് അങ്ങനെ പൊട്ടി പോകാതെ ട്രൈ പോഡ് ഉണ്ടോന്ന് ഞാൻ ആദ്യം ഒരു മുന്നൂറ് രൂപയുടെ നാനൂറിൻ്റെ രൂപയൊക്കെ വാങ്ങിക്കാറ് പിന്നെ ലാസ്റ്റ് എണ്ണൂറ്റമ്പതിന് നല്ല ട്രൈ തന്നെ വാങ്ങിച്ചിട്ട് അതന്നെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിട്ട് അതിന് രണ്ടും പോയി കൂടി വന്നാലൊരു മാസം അത്ര തന്നെ നിൽക്കാറുള്ളൂ പിന്നെ ഇനിയിപ്പം വാങ്ങിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്നത് മീഷോ എന്നായിട്ടൊന്ന് വാങ്ങിക്കണം ചെറുതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് കുക്കിംഗ് വീഡിയോ എങ്കിലും എടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഇതിപ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ സഹായം എപ്പോഴും വേണം എപ്പോഴും നമുക്ക് ആളെ കിട്ടിയെന്ന് വരില്ലല്ലോ ശമ്പരി ഒക്കെ ഉണ്ടാവില്ല റെമ്യവും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ വീഡിയോ എടുത്ത് തരാനായിട്ട് ആരും ഉണ്ടാവും ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കൈയിനെ കൊണ്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാറ് അത് അതുകൊണ്ടാണ് എനിക്ക് എടുക്കാനായിട്ട് മടിയും പറ്റാറുമില്ല വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അതിനിടയിൽ ഇതാ നമ്മുടെ ഫുഡൊക്കെ ഞാൻ ഉസ്ഥാനുള്ളത് എടുത്ത് വെച്ചിട്ട് റെമിയൊക്കെ അടച്ചിട്ട് ഇടുന്നുണ്ട് കേട്ടോ വേഗം തന്നെ കൊടുത്ത് വിടാന്ന് വിചാരിച്ചിട്ട് പിന്നെ കട്ടൻ ചായയാണ് കൊടുക്കേണ്ടത് കഴിഞ്ഞ മാസം ഒന്നും ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എന്തായാലും ചായ വേണം എന്നിട്ട് ഫ്ലാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെ ആയത് കാരണമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ ആ ചൂട് സമയമായത് കൊണ്ട് പിന്നെ ചായ ഒന്നും വേണ്ടി വന്നിട്ടില്ല അപ്പോൾ അവർ അവിടെ നിന്ന് എന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ അതേ കട്ടൻ ചായയൊക്കെ ഫ്ലാസ്കിൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ തന്നെ ഒരു സമാധാനമാന്ന് കൊണ്ടുപോയി കഴിയുന്ന സമയത്ത് അതുമല്ല ആദ്യമോൻ്റെ ബർത്ത്ഡേ ആണ് നിന്ന് അപ്പം കാര്യമായിട്ട് ഒന്നും പരിപാടിയൊന്നും ഇല്ല കേട്ടോ എന്നാ വച്ചാൽ റമിയും ഇസുബേബിയൊന്നും ഇല്ല ഞാനും ശംറിയോ ഉമ്മയും തന്നെ ഉള്ളൂ പിന്നെ ശംരി ആണെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആവും കേട്ടാ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ പിന്നെ ഫുഡൊന്നും കാര്യം ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതിപ്പോൾ ആദ്യം കൊടുക്കാൻ വേണ്ടി ദോശയും കറിയും കുറച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ മദ്രസയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ ആദ്യം കട്ടൻ ചായയും പിന്നെ അപ്പമൊക്കെ കൊടുത്ത് കഴിഞ്ഞു പിന്നെ ആദ്യം അങ്ങനെ ബർത്ത്ഡേ എന്നുള്ള ആണെന്നുള്ള സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ എന്ത് ഫുഡൊന്നും വേണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ ഡ്രസ്സൊക്കെ പിന്നെ കല്യാണത്തിന് വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കുറേ ഉണ്ടായിന് അപ്പം പിന്നെ ഡ്രസ്സൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നിട്ടില്ല ഇനിയിപ്പോൾ പെരുന്നാളും വരുമല്ലേ പെരുന്നാളിലേക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കണ്ടേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതിനാ കേക്ക് കൊണ്ടുവന്നിട്ട് മകിരുമൊക്കെ കഴിഞ്ഞ് മകിര സംസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണെട്ടോ കേക്ക് മുറിക്കുന്നത് ഒരു അരക്കിലോടെ കേക്ക് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇസുബേബി ചോദിക്കുന്നുണ്ട് അതിനെട്ടോ കേക്ക് വേണം എന്നൊക്കെ ഉള്ളത് അന്നേരം ആദ്യം പറയുന്നുണ്ട് ഇക്കാക്കോ ഇനിയിപ്പോൾ വന്നിട്ട് അവൻ വരുമ്പോളത്തിന് വെച്ചേക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാരും കഴിച്ചു അപ്പം ഇന്നത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് കേട്ടോ നല്ല മഴയില്ലത് ആദ്യം ഉണ്ട് അനു അനുഭവ പിന്നെ അനൂസം ഉണ്ട് കേട്ടോ അനൂസം ഉണ്ടാവും ഇപ്പം ബർത്ത്ഡേക്ക് ആദ്യമായിട്ട് കൂട്ടിയിട്ട് വന്നതാണിപ്പോൾ അവർ കേക്ക് മാത്രമേ ഉള്ളു ഏട്ടാ പിന്നെ വേറെ ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല അവർക്ക് കേക്ക് തിന്നാനുള്ള തിരക്കാണ് കേട്ടോ ആദിക്കും അനൂസിനും മുറിക്കാനൊന്നുമല്ല അതിങ്ങനെ എടുത്തിട്ട് ആദീനോട് അനൂസിനു കൊടുക്കുന്നെന്ന് പറയും അനൂസിന് കൊടുക്കുക അത് ആദി വേഗം ആദീൻ്റെ വായിലിടുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അനൂസിനു കൊടുക്കുന്നത് വായിലിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കൈമക്ക് കൊടുക്കുന്നത് വായിൽ വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്